കാരണം എപ്പോഴും പ്രശ്നങ്ങളല്ലേ എന്തൊക്കെ ഉപദ്രവങ്ങൾ സഹിച്ചു പോർക്കണം മാപ്പ് നാരായണിക്ക് ടൂർ തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു അടുക്കരുതായിരുന്നു ഒരു കുറ്റവും സ്വയം ഏറ്റെടുക്കണ്ട ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മോഹിപ്പിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ പലതവണ തുറന്നു പറയണമെന്ന് കരുതിയതാ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല ഈ നാരായണിക്കുട്ടിയുടെ മനസ്സിൽ കൊച്ചുണ്ണിയുണ്ട് പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അരുത് പാടില്ല ദേശവും ദേശക്കാരും പുച്ഛത്തോടെ കാണുന്ന ഈ മ്ലേച്ഛന്റെ ജീവിതത്തോട് കുട്ടി ഒരിക്കലും ചേരാൻ പാടില്ല കിന കാണാൻ പോലും അർഹതയില്ലാത്ത ജന്മമാൻ്റെത് അരുതാത്ത വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാച്ചു കളയണം ഇന്ന് നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും പോയിക്കോളൂ ആരെങ്കിലും കണ്ട പോയിക്കോളൂ പോകാം കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ നിന്നല്ല ഈ മുറിയിൽ നിന്ന് മാത്രം ഒന്നേ എനിക്ക് പറയാനുള്ളൂ നാരായണി ആദ്യമായി മോഹിച്ച പുരുഷനാണ് കൊച്ചുണ്ണി കൊച്ചുണ്ണി എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഇനി മറ്റൊരു പുരുഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നേരാണോ നീ പറയുന്നേ അതേനേ രാത്രിയിലെ കളരി പഠനം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് തങ്ങൾ ദക്ഷിണ പോലും വാങ്ങുന്നില്ല പീടികയിലെ പണി കഴിഞ്ഞാൽ രാത്രി നിനക്കും കളരി പഠിക്കാം ശരിയാ കൊച്ചുള്ളേ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അടവും തടവും പഠിക്കണം പക്ഷേ മുതലാളി സമ്മതിക്കാവോ ഞാൻ പറയുന്നത് സമ്മതം വാങ്ങാനൊന്നും നീ നിൽക്കണ്ട നീ രാത്രി എന്നെ കായംകുളത്തേക്ക് വാ കടവത്ത് ഞാൻ കാത്തേക്കാം നീ വരുമെന്ന് ഞാൻ വിചാരിച്ചതാ തങ്ങളോട് ചെന്ന് ആഗ്രഹം പറയും സമ്മതിക്കാതിരിക്കില്ല അതിന് തങ്ങൾ എന്താ നിർത്തിയത് എന്തുവേണം നമുക്ക് കളരി പിടിച്ചാ കൊള്ളാവുന്നുണ്ട് ഏത് വീട്ടുകാരനാ എന്താ നിന്റെ പേര് കൊച്ചുണ്ണി കൊറ്റക്കുളങ്ങര കൊച്ചുണ്ണി കള്ളം പെരിയങ്കണ്ടിന്റെ മോനാ ഗുരുക്കളെ കുലത്തൊഴിൽ എന്നെ മോഷണോ കള്ളൻ പെരിയങ്കണ്ടിനെ പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബാപ്പയെ പോലെ തന്നെയാണല്ലോ മകനും എന്തിനാടാ നല്ല പ്രായത്തിൽ പഴയ്ക്കുന്നത് മോഷണം പടച്ചുവന് നിരക്കാത്തതാണെന്ന് അറിയൂലേ ഞമ്മളെ കള്ളനല്ല പേരും കള്ളനാണ് ഗുരുക്കളെ നാട് തെണ്ടിയടന്ന് മോഷണം നടത്തുക ഇപ്പോഴത്തെ പണി ഇനി ഇവനെ കളരിയൂടി പഠിപ്പിച്ച ശരിയാണ് മോഷണം ചോരയിൽ അലിഞ്ഞു കിടക്കുന്നവനെ വിദ്യ പഠിപ്പിച്ചാൽ അതിലും വലിയ പാപം മെയ്ക്കരുത്തും മനക്കരുത്തും ഉണ്ടായാൽ തന്തയെ പോലെ നീ ഈ നാട് കുട്ടിച്ചോറാക്കില്ലെന്ന് ആർക്കറിയാം വേണ്ട കള്ളന്മാർക്ക് നമ്മളുടെ കളരിയിൽ ശിക്ഷണമില്ല പൊയ്ക്കോ ഗുരുക്കളെ നമ്മളെ കള്ളനല്ല ഏതു വിദ്യ പഠിച്ചാലും ഫലം നന്മയാവണം എന്തോ നിന്റെ കാര്യത്തിൽ നമുക്ക് ശങ്കയുണ്ട്
കള്ളൻ പെരിങ്കണ്ണിന്റെ മകന് പോകാം. ഗുരുക്കൾ പറഞ്ഞത് കേട്ടില്ലടാ, പുറത്തു പോവാൻ. കളരി പഠിക്കാൻ വന്നിരിക്കുന്നു, പോടാ, പോയി പണി നോക്കടാ, പോവാൻ. സ്വന്തം വിലയും നിലയും മറന്ന് ഇറങ്ങിപ്പുറപ്പെട്ട ഞമ്മളാണ് മണ്ടൻ. തങ്ങൾ പറഞ്ഞ കേട്ടില്ലേ നീ, കള്ളന്റെ മോൻ വിദ്യ പഠിച്ച അതിലും വലിയ കള്ളനാവുന്ന് നാട് കുട്ടിച്ചോറാക്കുന്നു. സാരമില്ലടാ, നമ്മൾക്കത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. ഒരുമിച്ച് പയറ്റി തെളിയണമെന്നായിരുന്നു നമ്മുടെ വിചാരം. ഇനിയിപ്പോ ഞാനും കളരി പഠിക്കാനുള്ള മോഹം ഉപേക്ഷിക്കുക. വേണ്ട കൊച്ചുളെ, ഞമ്മക്ക് വേണ്ടി നീ ബലിയാടാവണ്ട. തങ്ങളുടെ ശിഷ്യനായി പേരെടുക്കാൻ നോക്ക്. ആരൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും കള്ളന്റെ മോനെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഞമ്മൾ കളരി പഠിക്കും, ഒളിഞ്ഞോ തെളിഞ്ഞോ നിന്ന് അടിയും തടയും പഠിക്കും. ഞമ്മളൊരു കാര്യം കിനാക്കണ്ട, ആർക്കും തടുക്കാൻ പറ്റൂല. കല്യാണത്തിനോ കാതൂത്തിനോ അല്ല യാത്ര, ക്ഷേത്ര ദർശനത്തിനാ. ഓ, തമ്പ്രാട്ടി ചമയിലും അങ്ങട് തീർത്തി ഒന്നിങ്ങടെ ഇറങ്ങി വരണ്ടോ സുഭദ്ര തീയ്യ. ദാ വരുന്നമ്മേ. ആ അമ്പലപ്പടിന്ന് നിർമാല്യം തൊഴുത് മടങ്ങുമ്പോ വൈകും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെങ്കി മോള് ആ സാവിത്രി കൊച്ചിനെ കൂട്ടിനെ വിളിച്ചോ. എനിക്കൊരു കാവ്യം വായിച്ചു തീർക്കാനുണ്ടമ്മേ, ഒറ്റക്കിരിക്കാനാ സുഖം. ശരി, സൂക്ഷിക്കണം. എന്താ ഒറ്റക്കിരുന്ന കുട്ടി ആരെങ്കിലും ഇങ്ങനെ പിടിച്ചു വിഴുങ്ങോ? വിഡ്ഢിത്തം പറയാതെ ഒന്നും കൂടെ ഇറങ്ങി വരിക. അവസരം കാത്തിരിക്കയായിരുന്നടി ഞാൻ. എന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഉറവ തന്ന നീ മുഖത്തേക്ക് വലിച്ചെറിയോ അല്ലേ? എന്നെ കളിഷ്ട മേത്തം തെണ്ടിയോടാണല്ലേ? ചങ്കുരു തോൽക്കില്ലടി, തോൽക്കില്ല. ഇല്ലടി, നിന്നെ കൊണ്ട ഞാൻ പോവും.
ഉപ്പരയിലും കുളക്കടവിലും നിനക്ക് എന്നെ പിടിച്ച് നടക്കാൻ വയ്യല്ലേ? മാനം രക്ഷിച്ചത് ആ മേത്തച്ചക്കൻ എന്നാ മാനം കാക്കാൻ കെൽപ്പുള്ളവനെ വിളിച്ചോണ്ട് പാടി. ഉപദ്രവിക്കും, വേണ്ടി വന്ന ചവിട്ടിക്കൂട്ടും, വെട്ടി നുറുക്കും. രക്ഷപ്പെടുത്താൻ കൽപ്പുള്ളവനെ വിളിച്ചോണ്ട് പാടി. ശബ്ദം ആരും കേൾക്കില്ല, കേൾപ്പിക്കില്ല. ശങ്കുവിനോടെ കളി. തമ്പുരാൻകുട്ടിയെ, വാതുറക്ക്. ആജ്ഞാപിക്കാൻ നീ ആരാടാ? എന്റെ സ്ഥാനത്ത് കയറിനിറങ്ങാൻ ഈ വീട്ടിൽ നീ ആരാണ്? തുറക്കാനാ പറഞ്ഞ ഓടത്തെണ്ടി. തമ്പുരാൻകുട്ടി വാല് തുറക്കാൻ, ഭ്രാന്ത് കാണിക്കാൻ മരിയക്ക് വാല് തുറക്കാൻ. തമ്പുരാൻകുട്ടി, നാരായണി കൊച്ചിനെ തുറന്നു വിടാനാ പറഞ്ഞ? നാരായണക്കുട്ടി എഴുന്നേറ്റ് വാങ്ങി തുറക്ക് വേഗം, വാങ്ങി തുറക്ക്. ഇനി അല്പനേരം മയങ്ങിക്കിടന്നോട്ടെ, ഉറക്കം എല്ലാത്തിനും നല്ലതാ, പ്രത്യേകിച്ച് ഈ അസുഖത്തിന്. ഉഷ്ണശാന്തിക്ക് കഴിയാവുന്ന മരുന്ന് കൊടുത്തിട്ടുണ്ട്, അക്രമവാസന ഇനിയും കൂടിയാൽ തളയ്ക്കേണ്ടി വരും. മഠത്തിൽ കിടത്തി ചികിത്സ പതിവില്ലാത്തോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. പിന്നെ ആയുധങ്ങളൊന്നും കണ്ണെടുത്ത് വെക്കണ്ട. ഇഷ്ടമില്ലാത്തൊരു തൊട്ടും വേണ്ടിയും അടുത്തുകൂടി നടക്കുകയും വേണ്ട. അറിയാലോ, ചോര കണ്ടാൽ എപ്പോഴാ ദണ്ണം മുറിച്ചിക്കെന്ന് അറിയാൻ കഴിയില്ല. അപ്പോ ഞാൻ വരട്ടെ. അപ്പോ
എന്റെ കുട്ടിയുടെ ദണ്ഡ മാറില്ലെന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? മാറാതെ ഒടുങ്ങി പോണോന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ശ്രീപത്മനാഭ, ഒന്നിനും കൊള്ളാത്ത ഈ ചുമട് ചുമക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. കേശവ, ഒച്ച വെക്കണ്ട. ഇപ്പൊ ഈ നിമിഷം മുതല് എന്റെ മോളുടെ ജീവിതം മാത്രമാ എനിക്ക് മുഖ്യം. അവളെ കുറിച്ച് കൊടുക്കാൻ എനിക്ക് വയ്യ. അമ്മ കണക്കൂട്ടൽ വല്ലതും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കി അതങ്ങ് ഉപേക്ഷിക്കുന്നതാ നല്ലത്. എന്ത് ദയലഭ്യാണ് നീ പറയണത്? പറയല്ല, ഇനി പ്രവർത്തിക്കാനാ പോകുന്നത്. ചായ പുലോ മട്ടുപ്പാവിലോ ഒരു ചരുമുറി ഒരുക്കിക്കോ, അതിനകത്ത് ചങ്ങലിട്ട് പൂട്ടാൻ പോവാ. മുത്ത് മുടിയാതെ ഈ കുടുംബം രക്ഷപ്പെടും. സമാധാനായില്ലേ? ഇതില് നല്ലത് കുറച്ച് വേഷം കളിക്കാന് കൊടുക്കുക. അമ്മ ഞാൻ വേണ്ട, ആ കിടക്കുന്നവന്റെ അമ്മയെ ഒടുക്കിയതേ ഇവിടുത്തെ തെക്കേ പറമ്പിലാ. തൊത്ത് പെറ്റ ഈ നെഞ്ചെറിയുന്നുണ്ട്. എന്റെ മോളുടെ ആത്മാവിനെ വിഷമിപ്പിച്ചാൽ വേണ്ട. എന്റെ ജീവനുള്ളിടത്തോളം കാലം അവനെ ചങ്ങലക്കിട്ട് പൂട്ടി ഭ്രാന്തരാക്കാവുന്ന ആര് കരുതണ്ട. കരയരുത്, സാരമില്ല മോളെ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഇനി അച്ഛൻ സമ്മതിക്കില്ല. എന്റെ മോള് വിഷമിക്കരുത്. ചോരയിൽ അലിഞ്ഞു കിടക്കുന്നവനെ വിദ്യ പഠിപ്പിച്ചാൽ അതിലും വലിയ പാപം. മെയ്ക്കരുത്തും മനക്കരുത്തും ഉണ്ടായാൽ തന്തയെ പോലെ നീ മീ നാട് കുട്ടിച്ചോറാക്കില്ലെന്ന് ആർക്കറിയാം. വേണ്ട, കള്ളന്മാർക്ക് നമ്മളുടെ കളരിയിൽ ശിക്ഷണമില്ല. പൊയ്ക്കോ. ഇത് തൊടുമർമ്മമോ തിരുമർമ്മമോ അല്ല. ഒരായുസ് മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നാൽ പോലും അനക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത ചൂണ്ടാണി മർമ്മം. വെട്ടനും തടവിനുള്ള അഭ്യാസം മെഴിച്ചു നിൽക്കാതെ ചെയ്തു കാട്ട്.
രാമൻകുട്ടി ചുവടുകൾ ശരിക്കു വയ്ക്കൂ. എന്താടാ, എന്താ നീ ഇവിടെ പതുങ്ങി നിൽക്കുന്നേ? കൊച്ചുള്ളെ, നമുക്കും കളരി പഠിക്കണം, തങ്ങൾ ആട്ടി ഓടിച്ചാലും പഠിക്കണം. എന്താ നീ പറയണത്? ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന തങ്ങളെങ്ങണം കണ്ട വേണ്ട. നീ പോയിക്കോ, പോ. അല്ല, പോടാ. വളരെ ഇരുട്ടിയല്ലോ. പേടിയുണ്ടെങ്കിൽ ഇല്ലത്ത് വരെ ഞാൻ കൂട്ടുവരാം, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഞാൻ നിനക്ക് കൂട്ടുവരണം. രാത്രി മുഴുവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുവരവ് ബഹുരസായിരിക്കും. ഒന്ന് പോടി അവിടുന്ന്. തമാശയല്ല, ഞാൻ വരാം. നീ പോയിക്കോ, നാലടി നടന്ന ഇല്ലത്തെത്തിയില്ലേ മോളെ. ദാ വരുന്നമ്മേ. അപ്പൊ സാവിത്രി പോയിക്കോളൂ. അയ്യോ, സാവിത്രിയുടെ ശബ്ദം ഉണ്ടോ കേൾക്കുന്നത്? എടാ എരടക്കെട്ടവരെ, നീ എന്റെ കുട്ടിയെ ശ്രീപത്മനാഭാ, എന്തൊക്കെയാ ഞാനീ കാണുന്നത്? ഒരു മേത്ത ചെക്കൻ നമ്പൂരി കുട്ടിയെ പിടിക്ക. ഇടിച്ചു നിൽക്കുന്ന കണ്ടില്ല ജന്തു, അടിച്ചു പുറത്താക്കും മോലാളി തണ്ടിയെ. നന്ദിയില്ലാത്ത നായെ, പാല് തന്ന കൈക്ക് തന്നെ നീ കുത്തിയില്ലേ? കടക്ക് പുറത്ത് കടക്കാൻ. മുതലാളി, ഞാൻ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വാസ, അതെന്നെ ചതിക്കില്ല. കടക്ക്, കടന്നു പോടാ.
കടന്നു പോകാൻ. യുദ്ധശ്രീവത്പുരോ.